സമയ വാർത്തകളിലേക്ക്. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ഫെബ്രുവരി 1. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഈ മാസം 31 മുതൽ ഫെബ്രുവരി 9 വരെ അവതരിപ്പിക്കുക. സമ്പൂർണ്ണ ബജറ്റ് എന്നാണ് സൂചന. വിവരങ്ങളുമായി അനുജ പ്രസാദ് ചേരുകയാണ്. അനുജ, എന്തൊക്കെയാണ് ഈ ബജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? അജിംഷാദ്, ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2025 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുകയാണ്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാർലമെന്റ് ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിന് 2-3 മാസം മുൻപ് അവതരിപ്പിക്കുന്ന ബജറ്റ് എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. സ്ത്രീകൾക്കും ആദിവാസികൾക്കും അതുപോലെ തന്നെ ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുക എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ ബജറ്റിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള കാര്യം. നിലവിൽ ഈ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക്, കർഷകർക്ക്, യുവജനങ്ങൾക്ക്, സ്ത്രീകൾക്ക്, ഇങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് കൂടുതൽ വിഹിതം, കേന്ദ്രവിഹിതം നൽകുക, ഇവർക്കായിട്ടുള്ള പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ വിഹിതം നൽകുക, കർഷകർക്കായിട്ട് പ്രതിവർഷം കൂടുതൽ തുക മാറ്റിവെക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും ഈ ബജറ്റിൽ ഉണ്ടാവും. 33% വർധന, അതായത് കിസാൻ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിക്ക് കീഴിലുള്ള പദ്ധതിയിലൂടെ കഴിഞ്ഞ വർഷം നമുക്ക് 6,000 കോടി രൂപയാണ് കർഷകർക്ക് നൽകിയിരുന്നതെങ്കിൽ ഇത്തവണ അത് വലിയ രീതിയിൽ വർധന, 33% വർധനവ് ഈ ബജറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സ്ത്രീ വോട്ടർമാരെ തന്നെയാണ് ഇത്തവണ നമുക്കറിയാം ഇലക്ഷൻ വരികയാണ്, ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇലക്ഷന് കൂടുതൽ സ്ത്രീ വോട്ടർമാർക്ക് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ ഈ സ്ത്രീകൾക്കായിട്ടുള്ള, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്നൊരു കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ സ്കൂൾ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ സാക്ഷരത എന്നിവ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള രീതിയിൽ തുക മാറ്റ പദ്ധതികൾക്കായി കൂടുതൽ തുക ബജറ്റിൽ എന്തായാലും മാറ്റിവെക്കുമെന്ന് തന്നെയാണ്. പക്ഷേ ഇടക്കാല ബജറ്റാണ് അവതരിപ്പിക്കുക എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഇടക്കാല ബജറ്റിലേക്കാണ് രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന ബജറ്റ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിക്കുക. പാർലമെൻറ്റ് ബജറ്റ് സമ്മേളനം ഈ മാസം 31 മുതൽ ഫെബ്രുവരി 9 വരെ ആണ് ഉണ്ടാവുക. നിലവിലെ ബജറ്റിനെ സംബന്ധിച്ചുള്ള ബജറ്റ് ആകില്ല, ഇടക്കാല ബജറ്റിലായിരിക്കും കാര്യങ്ങൾ നിർവഹിക്കുക അല്ലേ? സമ്പൂർണ്ണ ബജറ്റാവില്ല, ഇടക്കാല ബജറ്റ് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീകൾ ഈ പറഞ്ഞതുപോലെ തന്നെ 5 വിഭാഗങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ബജറ്റ്. പ്രധാനമായിട്ടും സ്ത്രീകളുടെ വോട്ട്. അനുജ പ്രസാദാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.